കോൺഗ്രസിൽ തമ്മിൽത്തല്ലും ഗ്രൂപ്പിസവും എല്ലാ ദിവസവും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. ഇതൊരു പുതുമയുള്ള വിഷയം ഒന്നുമല്ല. പക്ഷേ യു ഡി എഫ് നേതാക്കളുമായി പലപ്പോഴും ഉടക്ക് വരെ ഉണ്ടാക്കാറുള്ള കോൺഗ്രസ് നേതാക്കൾ ആരെയും പരസ്യമായി തല്ലുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ കൊല്ലം ജില്ലയിൽ കൊല്ലത്തിന്റെ സമീപമുള്ള കായംകുളം മണ്ഡലത്തിൽ, കായംകുളം പ്രദേശത്ത്, ആലപ്പുഴയ്ക്ക് സമീപമുള്ള പ്രദേശത്ത് വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിന്റെ പേരിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. യു ഡി എഫിന്റെ മണ്ഡലം കൺവീനറെ തല്ലിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഡി സി സിയിലെ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡി സി സി സെക്രട്ടറി, കായംകുളത്തെ ഡി സി സി സെക്രട്ടറി ആയിരുന്ന പുഷ്പദാസിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പൊതുവേദിയിൽ വെച്ച് കെ സി വേണുഗോപാലിന്റെ സ്വീകരണവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയ പരിപാടിയിൽ പൊതുവേദിയിൽ വച്ച് യു ഡി എഫിന്റെ കൺവീനറെ പുഷ്പദാസ് പരസ്യമായി മുഖത്തടിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വലിയ തോതിലുള്ള സംഘർഷ സാഹചര്യം ഉടലെടുക്കുകയും പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയെല്ലാം ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഡി സി സി സെക്രട്ടറിയെ തന്നെ, അതായത് കോൺഗ്രസിന്റെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ഡി സി സി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ സെക്രട്ടറിയെ തന്നെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വേദിയിൽ പ്രസംഗിച്ച് നിൽക്കുമ്പോഴായിരുന്നു സംഭവം. കൺവീനർ എം എം കബീറിന്റെ മുഖത്ത് പുഷ്പദാസ് അടിച്ചു. കായംകുളത്ത് കെ സി വേണുഗോപാലിന്റെ സ്വീകരണവുമായി ബന്ധപ്പെട്ട യോഗത്തിലാണ് സംഭവം നടന്നത്. യു ഡി എഫ് കായംകുളം നിയോജക മണ്ഡലം നേതൃയോഗത്തിൽ നടന്ന സംഭവത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസിനെ വേഗത്തിൽ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി ഡി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദാണ് അറിയിച്ചത്. അതായത് ഓരോ ദിവസങ്ങളും കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്ന കാഴ്ചയാണ് കോൺഗ്രസിനുള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കായംകുളത്തുണ്ടായ ഈ സംഭവം തീരെ ഒറ്റപ്പെട്ടതല്ല. തൃശൂരിലെ കോൺഗ്രസ് ഓഫീസിലെത്തിയ മുരളീധരൻ പക്ഷക്കാരനായ അല്ലെങ്കിൽ കെ മുരളീധരനെ അനുകൂലിക്കുന്ന ഡി സി സി നേതാവിനെ ക്രൂരമായി പാർട്ടി ഓഫീസിലിട്ട് വളഞ്ഞിട്ട് മർദ്ദിച്ചത് നമ്മൾ കണ്ടതാണ്. പല ഘട്ടത്തിലും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പ്രദേശത്തെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് യുവിന്റെ തെക്കൻ മേഖല ക്യാമ്പിൽ, നേതൃ ക്യാമ്പിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടതാണ്. ഇവർക്കിടയിലെ ഈ അടിയാണ് ജനങ്ങളെ വലിയ തോതിൽ ഇവരുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരക്കാരുമായി അനുരഞ്ജനത്തിലൂടെ അല്ലെങ്കിൽ അടുത്തു നിന്ന് പോകാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഗ്രൂപ്പിസത്തിന്റെ പേരിൽ തന്റെ നേതാവിന്റെ അണിയായി നിന്നുകൊണ്ട് തന്റെ നേതാവ് പറഞ്ഞ ഏതൊരു വിടുവാദത്തെയും കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ വന്നുചേരുന്ന കോൺഗ്രസിന്റെ അപജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു യു ഡി എഫിന്റെ കൺവീനർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് യു ഡി എഫിലെ എല്ലാ കക്ഷികളുമുണ്ട്. മുസ്ലിം ലീഗുകാരുണ്ട്, കേരള കോൺഗ്രസുകാരുണ്ട്, അതുപോലെ തന്നെ മറ്റു പാർട്ടികളിൽപ്പെട്ട ആർ എസ് പിക്കാരുണ്ട്. അങ്ങനെ ഡിഫറൻ്റായ പല പാർട്ടികൾ ചേർന്നതാണ് യു ഡി എഫിന്റെ ഒരു മുന്നണി. എൽ ഡി എഫിനും ഇങ്ങനെയൊക്കെ തന്നെയാണ് മുന്നണി. ഈ മുന്നണിയിലെ ഓരോ ഘടകകക്ഷികളോടും കൃത്യമായ ബഹുമാനവും മറ്റും പുലർത്തിയാണ് ഓരോ രീതിയിലും പോകേണ്ടത്. എല്ലാ മേഖലയിലും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ചിട്ടയായ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുക. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കായംകുളത്ത് ഇത് ആദ്യത്തെ സംഭവമല്ല എന്നും കോൺഗ്രസിലെ യു ഡി എഫിലെ തന്നെ പല നേതാക്കളും നമുക്ക് വിവരം നൽകുന്നുണ്ട്. കാരണം ഇതിനു മുമ്പും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബന്ധപ്പെട്ടവർക്കെതിരെ ഒരു കാര്യക്ഷമമായ ഒരു കൃത്യതയാർന്ന മറുപടിയോ അല്ലെങ്കിൽ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടത്താൻ ഇവരെ പ്രകോപിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ കാരണമെന്നും ഇവർ പറയുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം നേതൃത്വത്തിന് മുന്നിൽ പല ഘട്ടത്തിലും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിലൊന്നും അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ താൽക്കാലിക ഒരു പ്രശ്നപരിഹാരം എന്ന നിലയിൽ, അല്ലെങ്കിൽ സംഭവത്തിന്റെ ഇത് അളവൊന്ന് ശമിപ്പിക്കാൻ, അതിന്റെ ശൗര്യം ഒന്ന് ശമിപ്പിക്കാൻ ഏതെങ്കിലും ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് താൽക്കാലികമായി തടിയൂരുന്ന നിലപാടാണ് പല ഘട്ടത്തിലും ഇവർ സ്വീകരിച്ചു വരുന്നത്. ഇതെല്ലാം ഒരു തരത്തിൽ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിവരം. ഈ പ്രശ്നങ്ങളെല്ലാം അടിയന്തരമായി പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ കോൺഗ്രസിന്റെ ശവക്കല്ലറയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് മാധ്യമ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും തന്നെ പറയുന്നു. കായംകുളത്തെ പുഷ്പദാസ് ഒരൊറ്റപ്പെട്ട വ്യക്തിയല്ല. ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലും ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ഈ കോൺഗ്രസിന്റെ നേതാക്കൾ. അതായത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്ന് അവകാശപ്പെടുന്നവർ തൃശ്ശൂരിൽ ഉണ്ടാക്കിയ കലാപങ്ങൾ ചെറുതല്ല. പല ഗ്രൂപ്പിസത്തിന്റെയും പല ഗ്രൂപ്പിന്റെ അടിയുടെയും പേരിൽ നിരവധി പേരാണ് ജീവൻ പോലും നഷ്ടപ്പെട്ടത്. അതായത് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ മൂലം ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പരസ്പരം ചേരിതിരിഞ്ഞ് അടിച്ച് അല്ലെങ്കിൽ ഒരാളെ കൊട്ടേഷൻ കൊടുത്ത് ഇല്ലാതാക്കുന്ന സാഹചര്യമാണ് അവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്.
എതിർ പാർട്ടിക്കാരനോടോ അല്ലെങ്കിൽ എതിർ ചേരിയോടോ അല്ലെങ്കിൽ എതിർ ആശയമുള്ളവനോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നവരോട് ഒരു പരിധിവരെ സംഭവിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് അതിൻ്റെ ഭാഗമാണെന്ന്. അതൊരിക്കലും അക്രമത്തെ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരു കുടുംബത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിക്കാതെ ഇവർക്കെങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഏതായാലും ഇന്ന് ചേരുന്ന KPCC യോഗത്തിൽ ഈ പ്രശ്നങ്ങളും നിർണായക ചർച്ചയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.